അത് നിങ്ങൾ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് വെള്ളത്തിൽ മുങ്ങിയ വണ്ടിയാന്നുള്ളത്. സുരേഷ് ഡ്രൈവ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഒരു ഓട്ടോമോട്ടീവ് വ്ളോഗർക്കും അവകാശപ്പെടാനാവാത്ത ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ സ്റ്റോറിയിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തെ യൂസ്ഡ് കാർ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കള്ളന്മാരെ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്ത് തട്ടിപ്പ് നടത്താനുള്ള നിയമ സംവിധാനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു യൂസ്ഡ് കാർ എടുത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ പറ്റിക്കപ്പെടലിനുള്ള യഥാർത്ഥ കാരണക്കാർ ആരാണ്? ആ കാരണക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ദെൻ ഇന്ത്യയിലെ ഗതാഗത മന്ത്രി, പിന്നെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോർട്ട്, കേരള ചീഫ് മിനിസ്റ്റർ, കേരളത്തിലെ ഗതാഗത മന്ത്രി, പിന്നെ MVD, പിന്നെ ഈ രാജ്യത്തെ ഐ ആർ ഡി എ ഓഫീഷ്യൽസിനും, പിന്നെ നിങ്ങൾ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുരേഷ് ബാബു. സുരേഷ് ഡ്രൈവ്സ് എന്ന പേരിൽ ഒരു യൂസ്ഡ് കാർ പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കമ്പനി ഞാൻ നടത്തുന്നുണ്ട്. ഞാനൊരു MSME ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു യൂസ്ഡ് കാറിൻ്റെ പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ നമ്മൾ ഓൾ കേരള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സൗത്തിലെ മേജർ സിറ്റീസ് ബാംഗ്ലൂർ, ചെന്നൈ, മംഗലാരം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് പ്രീ ഇൻസ്പെക്ഷൻ ചെയ്യാറുണ്ട്. അതായത് ഒരു യൂസ്ഡ് കാർ എടുക്കുന്നതിന് മുന്നേ അതിനെ ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. നമ്മളിത് MSME ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. GST കാര്യങ്ങൾ നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട്. 2023 ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതിന് മുൻപ് വരെ ഞാൻ മെർസിഡീസ് ബെൻസിൽ കോഴിക്കോട് ഡീലർഷിപ്പിൽ യൂസ്ഡ് കാറിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിന് മുമ്പ് ഞാൻ ടൊയോട്ടയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടീം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്പെക്ട് ചെയ്ത വണ്ടികൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു 10 ഇൻസ്പെക്ട് ചെയ്യുമ്പം അതിൽ ഒരു 2 ഒന്നെങ്കിൽ ഫ്ലഡഡ് ആയിരിക്കും, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ആക്സിഡൻ്റ് നടന്ന ഒരു സ്ട്രക്ചറൽ ഡാമേജ് ഒക്കെ പറ്റി ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ട വണ്ടികളായിരിക്കും. അതായത് 10 അതായത് 20% അത്തരം വണ്ടികൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സർവീസ് ഹിസ്റ്ററി നോക്കുന്ന ടൈമിൽ സർവീസ് ഹിസ്റ്ററിയിൽ ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കസ്റ്റമർ പറയും ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്, ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കി, നിങ്ങളെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, നിങ്ങളൊന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ അവ ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത്രയും വണ്ടികൾ നമ്മൾ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ 20% എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 നോക്കുകയാണെങ്കിൽ അതിൽ 20 ഇത്തരം വണ്ടികളാണെന്നാണ് ശരിക്കും കണക്കുകൾ, അതായത് എൻ്റെ എക്സ്പീരിയൻസിലുള്ള കണക്കുകൾ പറയുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾ അവസാനം എത്തിച്ചെന്നത് 2018 ഫ്ലഡിൻ്റെ കണക്കിലാണ്. അതായത് 2018 ഫ്ലഡിൽ വെള്ളം കയറിയിട്ട് 17,500 വണ്ടികൾ വെള്ളം കയറി നശിച്ചു എന്ന് പറഞ്ഞിട്ട് സർക്കാർ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. സാധാരണ വെള്ളം കയറിയൊരു വണ്ടി നമ്മൾ കമ്പനിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എൻജിൻ റീപ്ലേസ് ചെയ്യാനാണ് പറയാറ്. അതായത് വണ്ടി ടോട്ടൽ ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് IDV ഒരു 65-75% എബോവ് വരുന്ന ടൈമിൽ, അതായത് വണ്ടിൻ്റെ എൻജിൻ മാറണങ്ങൾ അത്രയും കോസ്റ്റ് വരുന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും അത്ര വണ്ടികൾ ടോട്ടൽ ലോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടികൾ ടോട്ടൽ ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ MVDക്ക് വിവരാവകാശ നിയമപ്രകാരം MVDക്ക് ഞാൻ കുറേ അപ്ലിക്കേഷൻസ് അയച്ചു. അവരുടെ കയ്യിൽ അങ്ങനെ ഒരു ഡാറ്റ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ തട്ടിപ്പിൻ്റെ ചുരുളഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ടാഗ് ലൈൻ. അതായത് ഒരു 1 മുമ്പെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരുപാട് പോസിറ്റീവ് കമൻസ് അതിന് വന്നിട്ടുണ്ട്. അതിലൊരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാൾ എങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോയാണ്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കാണുക, അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ട് മൂവി കാണുന്ന പോലെ ഉണ്ടാവും, ഫസ്റ്റ് പാർട്ട് കാണാതെ. കാരണം അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ കണ്ട ഒരു വ്യൂവർ എനിക്ക് ഒരു ഡീറ്റെയിൽസ് അയച്ചു തന്നു. അതായത് അദ്ദേഹം എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടു, ഫോണിൽ ബന്ധപ്പെട്ടു, അദ്ദേഹം എനിക്കൊരു ഡീറ്റെയിൽസ് അയച്ചു തന്നു. ആ ഒരു ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നടത്തിയൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ആ ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 അദ്ദേഹത്തിൻ്റെ ഫാദർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതായത് ഒരു സെലീരിയോ, മാരുതി സെലീരിയോ, ഒരു AMT ZXI AMT ഫുൾ ഓപ്ഷൻ വണ്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 2015 മോഡൽ വണ്ടിയായിരുന്നു. 2018 ഫ്ലഡിൽ അത് ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ട ആ വണ്ടിയുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ആണ് അദ്ദേഹം എനിക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് മറച്ചു വെച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വണ്ടിയുടെ നമ്പർ വരുന്നത് KL27F10094. അതായത് അന്ന് എടുത്തിരിക്കുന്ന ആ ഇൻഷുറൻസിന്റെ പോളിസി നമ്പർ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. പോളിസി നമ്പർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ വണ്ടി വെള്ളം കയറി ഇൻഷുറൻസ് കമ്പനി എത്ര രൂപയ്ക്കാണ് ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഇപ്പൊ കോമഡിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IRDA നിയമപ്രകാരം ടോട്ടൽ ലോസ് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടിയുടെ RC RTO ക്യാൻസൽ ചെയ്യണം എന്നാണ്. അതായത് ആ വണ്ടി അങ്ങനെ ഒരു വണ്ടി ഇന്നെ ഇല്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സാൽവേജ് ലോസ് എന്ന് പറയുന്ന ഒരു ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ടോട്ടൽ ലോസ്. അപ്പം ഇൻഷുറൻസ് കമ്പനി ആ വണ്ടി ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 226,500 രൂപയ്ക്കാണ്. എന്നിട്ട് അതിൽ സൈഡിൽ എഴുതിയിട്ടുണ്ട് നെറ്റ് ഓഫ് സാൽവേജ് ലോസ് ബേസിസ്. വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ആ വീഡിയോ കണ്ട വ്യൂവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ വണ്ടി ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ട വണ്ടിയാണ്. അതായത് വെള്ളം കയറി ഞങ്ങൾ ആ വണ്ടി കമ്പനിയിൽ കൊണ്ടുപോയി. കമ്പനി പറഞ്ഞത് നല്ലൊരു കോസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാരുതിയുടെ സർവീസ് സെൻ്ററിൻ്റെ കാര്യമാണ് പറയണേ, അവർ ഒരു 200,000 എസ്റ്റിമേഷൻ കണക്കാക്കിയിട്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിച്ച് അത് ടോട്ടൽ ലോസ് ചെയ്തു. വണ്ടി ഇൻഷുറൻസ് കമ്പനി എടുത്തു. ഇപ്പോൾ ഈ വണ്ടി ആരുടെ പേരിലാണെന്നുള്ളത് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കൂ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവപ്പെടും. അതായത് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യൂ, ഇതിങ്ങനെയാണ് നാട്ടിൽ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വണ്ടിയുടെ നമ്പർ ഞാൻ നമ്മളെ കാർ ഇൻഫോ എന്ന് പറയുന്ന ഒരു ആപ്പിൽ സെർച്ച് ചെയ്തു. ഇപ്പോൾ അത് ആരുടെ പേരിലാണുള്ളത്, അതിപ്പോൾ എത്രാമത്തെ ഓണർഷിപ്പാന്നൊക്കെ. അപ്പോൾ നോക്കുന്ന ടൈമിൽ അത് ഞെട്ടിക്കുന്ന റിസൾട്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ വണ്ടി ഉള്ളത് 4th ഓണർഷിപ്പിലാണ്. അതായത് 2015 കൊടുത്ത ഈ വണ്ടി, അതായത് ടോട്ടൽ ലോസ് ചെയ്യപ്പെട്ട ഈ വണ്ടി ഇപ്പം 4th ഒരു ഓണറാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അയാൾ ഇതിനെപ്പറ്റി അവെയറാണോ? അതായത് ഇപ്പം ഈ 4th ഓണർ എടുത്തിരിക്കുന്ന ആൾക്ക് ഈ വണ്ടി വെള്ളം കയറിയ വണ്ടിയാണെന്നുള്ളത് അവെയറാണോ? അയാൾ എത്ര രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്? 200,000 ഈ വണ്ടി ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം അയാൾ 4th ഓണർഷിപ്പിൽ എത്ര വിലയ്ക്കാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്? ഞാൻ എന്തായാലും ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു RTO സുഹൃത്ത് വഴി ഇത് ഈ RC ഓണറെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ഞാനും എൻ്റെ കൊളീഗും കൂടെ അങ്ങനെ ആലപ്പുഴയിലേക്ക് ട്രാവൽ ചെയ്യാണ്. കാരണം ഈ RC ഓണർ താമസിക്കുന്നത് വെട്ടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങളൊരു അഡ്രസ്സ് തപ്പി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ പോസ്റ്റ് ഓഫീസായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അവിടുത്തെ പോസ്റ്റ് വുമണിനെ കണ്ടു, ഞങ്ങൾ ഈ അഡ്രസ്സ് കാണിച്ചു. അതായത് നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമെന്ന് പറഞ്ഞു. അവർ കുറേ ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു അത് ഒരു ദൂര സ്ഥലത്ത് ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടുണ്ട്, അതാണ് ആ വീട്. കാരണം ഇവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ ഓട്ടോ നോക്കിയപ്പം ഓട്ടോ അവിടെ കണ്ടില്ല. അപ്പം ഞങ്ങൾ പിന്നെ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വഴിതെറ്റി പല വഴിക്കൊക്കെ നടന്ന് ഒരു ശരിക്കൊരു ഗ്രാമീണ ഒരു ഏരിയ, ഒരു ഗ്രാമീണ അന്തരീക്ഷം. ഞങ്ങൾ ഒരുപാട് റബ്ബർ തോട്ടങ്ങളും ഒരുപാട് തെങ്ങിൻ തോട്ടങ്ങളും വയലുകളും അതിലൂടെയൊക്കെ നടന്ന് അറൗണ്ട് 2.5-3 km ഞങ്ങൾ നടന്നിട്ടുണ്ടാവും. വളരെ ഗ്രാമീണ ഭംഗിയുള്ളൊരു ഏരിയ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവർ പറഞ്ഞ സെയിം സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. മുമ്പിലൊരു വയൽ, റൈറ്റ് സൈഡിലൊരു റബ്ബർ തോട്ടം, ഒരു ഒറ്റപ്പെട്ടൊരു വീട്, നീലക്കളറിൽ മതിലിന് പെയിൻ്റ് അടിച്ചൊരു വീട്, നേരെ മുറ്റത്താതാ കിടക്കുന്ന നമ്മൾ അന്വേഷിച്ച് വന്ന ആ വാഹനം. ഇനി നമുക്ക് വേണ്ടത് അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്, ആ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരം വഴി കാണുന്നത് നിന്നില്ല, നമ്മൾ നേരെ കയറി ചെന്ന് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ ഈ സംഭാഷണം. ഹലോ ഹലോ, മേഡം തിരക്കിലാണോ? നമ്മളൊരു ചാനലിൽ നിന്നായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ? ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുവാ. ആ മേഡം, ഞങ്ങളേ അതായത് കാറുകളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി എറണാകുളത്തു നിന്ന്. അല്ല, ഇത് ബിനി മേരി എബ്രഹാം എന്ന് പറഞ്ഞിട്ട്, അത് ആരാ മേഡം വരുന്നത്? നിങ്ങളെ വരില്ല വണ്ടിയില്ല അല്ലേ? ഇത് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? എറണാകുളത്തു നിന്ന് എടുത്താ അല്ലേ? ഡീലർ ആയിരുന്നു എടുത്താ അല്ലെ കസ്റ്റമർ ആയിരുന്ന? ഞങ്ങൾ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ 2018 പ്രളയത്തിലെ ഒരുപാട് വണ്ടികൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വണ്ടികൾ വീണ്ടും മാർക്കറ്റിൽ വീണ്ടും വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പം ഈ വണ്ടി 2018 വെള്ളത്തിൽ മുങ്ങിപ്പോയൊരു വണ്ടിയാണ്. ആ അത് നിങ്ങൾ എടുക്കുന്ന ടൈമിൽ, നിങ്ങൾ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത് വെള്ളത്തിൽ മുങ്ങിയ വണ്ടിയാണെന്നുള്ളത്? ആ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പുതിയ വണ്ടി എടുക്കണം എന്ന് വിചാരിച്ചു.
ഷോറൂമിൽ പോയപ്പോഴാണ് പിന്നെ മനസ്സിലാവുന്നത് അല്ലേ. അതെ അല്ലേ, നിങ്ങൾ മേടിക്കുന്ന ടൈമിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, അവർ ശരിക്കും പറ്റിക്കപ്പെടുകയത്. എത്രയ്ക്കാ മാഡം ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ? 3.40 അല്ലേ. ഇതെടുത്തിട്ട് ഇപ്പോൾ ഒരുപാടായോ? അതെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആളുകളെ യൂസ്ഡ് കാർ മേടിക്കുന്ന ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് മുകളിൽ എടുക്കുന്ന ആളുകളെ ഈ പറ്റിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ. അതായത് ഇത് എന്താണ് ഇത്? ആ അല്ല, ഇത് നിലവിരിപ്പോൾ അവരെ വെള്ളം കരുതി എന്നുള്ള സംഭവം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഹാ, നിങ്ങൾ വിൽക്കാൻ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയ ടൈമിൽ ഒരുപാടായോ? 6 മാസമായിട്ടേ അല്ലേ. ഓഹോ, അത് ശരി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് വന്നാണ്. ഈ കസ്റ്റമർക്ക് എടുക്കുന്ന ടൈമിൽ അവെയർ ആണോ അല്ലേ എന്നുള്ളതേ. അധികം ആൾക്കാർ ഇത് പറയുന്നില്ല, ഇത് ഇങ്ങനെ സംഭവം ഉണ്ട്, പ്രശ്നം ഉണ്ട് എന്നുള്ളത് ആരും പറയുന്നില്ല. ഇത് മറച്ചു വെച്ചിട്ടാണ് ആൾക്കാർ യൂസ്റ്റുകാർ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അത് തടയിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് നമുക്കൊരു ഇത് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് ഈ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അത് ഈ വണ്ടിക്ക് ഇങ്ങനെ ക്ലെയിം ഉണ്ടെന്ന് പറയുകയാണെങ്കിലേ. ആ അത് അവർ സർവീസ് ഹിസ്റ്ററിയിൽ ഉണ്ടാവും, കാരണം വണ്ടി കമ്പനി എന്നാണ് ഇത് ടോട്ടൽ ലോസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോ എറണാകുളത്ത് നിന്ന് വരുമായിരുന്നത്. അതല്ലേ, അതെ. ഹസ്ബൻഡ് എന്താ ചെയ്യണേ? ഓ, പോയി വരുവാണോ? അത് ശരി. അപ്പം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് വണ്ടി, ഇതാണ് കസ്റ്റമർ, RC ഓണർ. അപ്പം അവരെടുത്ത് എടുക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടില്ല വെള്ളം കയറിയതാണെന്നുള്ളത്. പിന്നീട് വണ്ടി വിൽക്കാൻ വേണ്ടി പോകുന്ന ടൈമിലാണ് മനസ്സിലായത് ഇതിങ്ങനെ വെള്ളം കയറിയൊരു വണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. കാരണം വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആളുകൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും താങ്ക് യു മാഡം കേട്ടോ, അതിനെ വലിയ ഉപകാരം. ഞങ്ങൾ അത്രയും ട്രാവൽ ചെയ്തിട്ട് വരികയാണ്, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. നടന്ന് 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടാണ് അവസാനം ഇവിടെ എത്തിപ്പെട്ടെ. അതെ അതെ, അവസാനം പോസ്റ്റ് ഓഫീസ് ചോദിച്ചപ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടി ഇത് എവിടെയാണ് ഏകദേശം ഏത് ഭാഗത്ത് വരിക എന്നുള്ളത്. അപ്പോൾ താങ്ക് യു മാഡം. ശരി, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് ഒരു ഫാമിലി, അതായത് അവർക്ക് കാർ മസ്റ്റാണ്, കാരണം കൊച്ചു കുട്ടികളൊക്കെ അവർക്കുണ്ട്. അവർക്ക് വല്ലപ്പോഴും പുറത്തു പോകാനും വരാനൊക്കെ ഒരു ഓട്ടോമാറ്റിക് കാർ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. നിങ്ങൾ ആ അവരെ ഫാമിലി സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഏതൊരാളുടെയും ഇപ്പോൾ ഒരു ആവശ്യമായി മാറിയിട്ടുണ്ട് കാർ എന്ന് പറയുന്നത്. കൊറോണയ്ക്ക് ശേഷം നമ്മളത് നല്ല രീതിയിൽ അനുഭവിച്ചതാണ്, ഒരു കാറിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ ഇവർ പറയുന്നത് കേട്ടില്ലേ, ഇവരെടുത്ത് ഈ വണ്ടി വിറ്റിരിക്കുന്ന ഡീലർ, അതായത് എറണാകുളത്തുള്ള ഡീലർ, ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് വെള്ളം കയറിയ വണ്ടിയാണെന്നുള്ളത്. പക്ഷേ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് മാരുതിയിൽ പോയിട്ട് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് അറിഞ്ഞാൽ ഇത് വെള്ളം കയറിയ വണ്ടിയാണ്, ഫ്ലഡഡ് വണ്ടിയാണെന്നുള്ളത്. അവർ ഈ വണ്ടി എടുത്തിരിക്കുന്ന വില നിങ്ങൾ കേട്ടോ, ഓൾമോസ്റ്റ് 350,000 വില കൊടുത്തിട്ടാണ് അവർ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. അതായത് ഈ വണ്ടി ടോട്ടൽ ലോസ് ചെയ്ത വില എന്താണെന്നുള്ളത് നമുക്കറിയാം. 2018 5 വർഷങ്ങൾക്ക് ശേഷം അവർ ഈ വണ്ടി എടുത്തിരിക്കുന്ന വില എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ അമ്പരന്ന് പോകും. വളരെ പൈശാചികമാണത്, വളരെ എന്താ പറയുക, ശുദ്ധ തട്ടിപ്പ് എന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല. അവർ ഈ വണ്ടി വെള്ളം കയറിയതാണെന്ന് മനസ്സിലായത് അവർ വണ്ടി എടുത്തിട്ട് 6 മാസമായിട്ടേ ഉള്ളൂ. അവർക്ക് വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി, അവർ മാരുതിയിൽ പോയിട്ട് അത് വിൽക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അവർ പറയുന്നത് ഇത് വണ്ടി വെള്ളം കയറിയ വണ്ടിയാണ്. പക്ഷേ അവർ പറഞ്ഞൊരു തെറ്റായ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം മുടക്കി ഈ വണ്ടി നന്നാക്കിയിട്ടുണ്ട് എന്നാണ് അത്ര ആ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എനിക്കൊരു സംശയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എടുത്ത് നോക്കി, അതിൽ ജസ്റ്റ് 2 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേഷൻ ഇട്ടിട്ട് ആ വണ്ടി ടോട്ടൽ ലോസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. 2018 ശേഷം പിന്നെ 2021 or 2022 മറ്റോ ഒരു സർവീസിനോ മറ്റോ വണ്ടി വന്നിട്ടുണ്ട്, അല്ലാതെ അതിനിടയ്ക്ക് വണ്ടി സർവീസ് സെൻ്ററിൽ വന്നിട്ടേ ഇല്ല. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സർവീസ് ഹിസ്റ്ററി. അതായത് എഞ്ചിൻ്റെ മുകളിൽ ഒരു പണികളും കമ്പനിയിൽ നിന്ന് എടുത്തിട്ടില്ല. ആക്ച്വലി ഇതിനെന്താണ് സംഭവിച്ചിരിക്കുന്നത്, വെള്ളം കയറി എഞ്ചിൻ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വണ്ടി
പുറത്ത് കൊണ്ടുപോയിട്ട്, അതായത് ഇൻഷുറൻസ് കമ്പനീൻ്റെ ഒരു ഡീലർ മേടിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഇത് നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറച്ചു വിറ്റു. ഈ മറച്ചു വിറ്റ വണ്ടി ആ എടുത്ത ആൾ പുറത്ത് കൊണ്ടുപോയിട്ട് തട്ടിക്കൂട്ടി പണിയൊക്കെ എടുത്ത് അതിന് നേരം റെഡിയാക്കി എടുത്തതിന് ശേഷം വണ്ടി വിൽക്കുകയാണ്. ഒന്നുകിൽ അയാൾ വിൽക്കും, അല്ലെങ്കിൽ അയാൾ ത്രൂ വേറൊരാൾ വിൽക്കും, അതായത് വേറൊരു കച്ചവടക്കാരൻ വിൽക്കും. ഈ വണ്ടി വെള്ളം കയറിയിട്ടുണ്ടോ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവണം, ഒരു നിർബന്ധവുമില്ല. ഇതിൻ്റെ ഓണർഷിപ്പ് ഹിസ്റ്ററി പറയുന്നതും അത് തന്നെയാണ്. കാരണം ഇപ്പം നാലാമത്തെ ഓണറാണ്, ഇതിനു മുമ്പ് രണ്ട് ഓണർമാർ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അവരിത് വെള്ളം കയറി പറ്റിക്കപ്പെട്ട വണ്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം അവർ ഈ വണ്ടി വിറ്റൊഴിഞ്ഞിട്ടുണ്ടാവുക. ആ രണ്ട് ഓണർമാരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. അവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ വെള്ളം കയറി വണ്ടി എടുത്തിരിക്കുന്നത്, നിങ്ങൾ എടുത്തിരിക്കുന്ന വില എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊന്ന് പറയുക. കാരണം അതുകൂടെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം എനിക്കിതിൽ ഒരു വിക്ടീമിനെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. മുമ്പത്തെ രണ്ട് ഓണർ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ അറിഞ്ഞുകൊണ്ടാണോ ഈ വണ്ടി എടുത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ വീഡിയോ കാണുന്ന ഓണർ ഉണ്ടെങ്കിൽ, അതായത് മുമ്പത്തെ ഓണർ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ബന്ധപ്പെടുക. ഇത്തരം തട്ടിപ്പുകൾക്കുള്ള ഉത്തരവാദികൾ ആരാണ് ശരിക്ക്? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? കാരണം ഗവൺമെൻറ്റിന് അറിയാം ഇത് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഫ്ലഡിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് കച്ചവടക്കാർ വന്ന് ഇവിടെ നിന്ന് ബൾക്കായിട്ട് വണ്ടികൾ എടുത്തുകൊണ്ട് പോയിരുന്നു. ഈ വണ്ടികളൊക്കെ അതൊക്കെ നമ്മൾ അന്നത്തെ പത്രങ്ങളിൽ ഒരുപാട് വന്ന വാർത്തയാണ്. മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞ വീഡിയോയിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അന്ന് അതിനെതിരെയൊന്നും ഒരു ആക്ഷനും ഒരാളും ഒരു വിരൽ പോലും ഒടിച്ചിട്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെയും ആ വഴിക്ക് കണ്ടിട്ടില്ല. ഇത്തരം വണ്ടികൾ എങ്ങോട്ടാണ് പോണത്, ഇത് ഇതിൻ്റെ പിന്നാപ്പുറത്ത് എന്താ നടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കണ്ടിട്ടില്ല ആ വഴിക്ക്. കാരണം ഇപ്പോൾ നമ്മൾ പല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും കാണാറുണ്ട്, അതായത് ഫുഡിൻ്റെ പേരിൽ, അതായത് സുനാമി ഇറച്ചി വരുന്നു, അതിൻ്റെ ബാക്കിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇത് എവിടേക്ക് പോകണം, ഏത് ഹോട്ടലിലേക്ക് പോകുന്നു, അങ്ങനത്തെ ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ കാണാറുണ്ട്. ഭക്ഷണം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ധനനഷ്ടം സംഭവിക്കുന്ന ഒരു ഏരിയ ആണ്. വണ്ടി വെള്ളം കയറിയ വണ്ടി എടുത്ത് പെട്ട് അത് നന്നാക്കി ആൾ മുടിഞ്ഞു പോവുക. അപ്പം അതും അന്യായ വിലയ്ക്കൊക്കെയാണ് വണ്ടി കച്ചവടം നടക്കുന്നത്. വെള്ളം കയറിയ വണ്ടിയുടെ ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം എഞ്ചിൻ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞൊരു വണ്ടിയാണ് തട്ടിക്കൂട്ടി പണിയൊക്കെ എടുത്തിട്ട് ആളുകൾ വേറെ ആളെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഡീറ്റെയിൽസ് അയച്ചു തന്നിരിക്കുന്ന സെയിം വ്യൂവർ, അതായത് അദ്ദേഹത്തിൻ്റെ ഫാദർ വണ്ടിയാണല്ലോ ഇപ്പം വെള്ളം കയറി ടോട്ടൽ ലോസ് ചെയ്ത് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളിപ്പോൾ താമസിക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എനിക്ക് അയച്ചു തന്നൊരു ഡാറ്റ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് അബുദാബി പോലീസിൻ്റെ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ ചേസിസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു കോളം കാണാം. അവിടെ ചേസ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരും. ആ ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ്ലി ഓരോ വർഷവും ആ വണ്ടിയിൽ എന്തൊക്കെ ക്ലെയിം നടന്നിട്ടുണ്ട്, പിന്നെ ഓരോ ആക്സിഡൻറ്റിനെയും സൈഡിലായിട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു കോളം കാണാം. അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ്, എന്ത് തരത്തിലുള്ള കൊളീഷനാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പല വിദേശ മാതൃകകളും ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അപ്പം നമ്മളിപ്പോൾ പ്രളയം വന്ന ടൈമിൽ നമ്മൾ പല മാതൃകകളും വിദേശത്തൊക്കെ പോയി മന്ത്രിമാരൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ മാതൃകകൾ കൊണ്ടുവന്ന് നമ്മളിവിടെ പ്രാബല്യത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് മലയാളികൾ, ഒരുപാട് ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്, അതായത് UAE എന്ന് പറയുന്നത്. അവിടെ അബുദാബി പോലീസിൻ്റെ വെബ്സൈറ്റിലുള്ളൊരു ഡാറ്റ, അതായത് അവിടെ ഒരു യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാൾക്ക് ആ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ വണ്ടി പ്രീവിയസ്ലി എന്തൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അതിന് വെള്ളം കയറിയിട്ടുണ്ടോ. അപ്പോൾ അത്തരം ഡാറ്റകൾ അവിടെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ IRDA ഒരു മുൻകൈ എടുത്തിട്ട്, അല്ലെങ്കിൽ മിനിസ്റ്ററി, സെൻട്രൽ മിനിസ്റ്ററി, ഗതാഗത വകുപ്പ് ഒരു മുൻകൈ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്ലഡോ അല്ലെങ്കിൽ ടോട്ടൽ ലോസോ വണ്ടി ആവുകയാണെങ്കിൽ അത് വെബ്സൈറ്റിൽ അത് രേഖപ്പെടുത്തുക. അതായത് അതിൻ്റെ ഡീറ്റെയിൽസ് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് IRDA വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കേരള MVD, അതായത് ഓരോരോ സ്റ്റേറ്റിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, അവരെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലോ ഇത്തരം ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുക. കാരണം ഇതിൽ ഒരു വലിയ ധനനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്ന ആ ലേഡിക്ക്. അതായത് വെള്ളം കയറിയ ഒരു വണ്ടി വലിയ അന്യായ വില കൊടുത്തിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അവരവിടെ പച്ചയ്ക്ക് കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരാൾക്ക് നിയമപരമായിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ടോ? അതായത് അവർക്ക് ലീഗലി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒരു യൂസ്റ്റുകാരെടുത്ത് വഞ്ചിക്കപ്പെട്ട ഒരാൾക്ക് എന്താണ് അവർ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി MVD ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ MVD. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് MVD എന്നെ
ഒരു വീഡിയോ ആയിട്ട് പറയുകയാണെങ്കിൽ, പബ്ലിക്കിനടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് വലിയ ഉപകാരമായിരിക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വിവരാവകാശ നിയമത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി എനിക്ക് ഉടനെ കിട്ടും. എന്താണ് ഒരു വണ്ടി എടുത്ത് വഞ്ചിക്കപ്പെട്ട ഒരാൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് എം വി ഡി തരുന്ന ഒരു മറുപടി ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇതിനെപ്പറ്റി എം വി ഡിക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളതിനെ പറ്റി എം വി ഡി ഒന്ന് പറയാം. ഏതായാലും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനൊരു നിയമം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ അല്ലാത്ത നിയമങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മളെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, ഗവൺമെൻറ്റിൻ്റെ കീശ നിറയ്ക്കാനുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കാറുണ്ട്. ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ടോട്ടൽ ലോസ് വണ്ടികളും വെള്ളം കയറിയ വണ്ടികളും എടുത്തിട്ട് വലിയ രീതിയിലുള്ള ധനനഷ്ടം സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്. അത് ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഇത്തരം ഒരു നടപടി നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതായത് ഈ രാജ്യത്തെ ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കും കേരളം. ഇത്തരമൊരു ചുവട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ പറയുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. ഇതിനെപ്പറ്റിയിട്ട് ഒരു ആക്ഷൻ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു യൂസ്റ്റുകാരെടുത്ത് വഞ്ചിക്കപ്പെട്ട ഒരു ലേഡിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഫെയിലിയർ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് ഇത് കാണിക്കുന്നത്. ഒരു വസ്ത്രം കൊള്ളാത്തൊരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പല പല മാതൃകകളും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷേ ഇത്തരം മാതൃകകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാതൃകകളൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്, അധികാരികൾ ഇത് കാണുകയാണെങ്കിൽ ഇതിന് എന്തായാലും ഒരു ശക്തമായ നടപടി എടുക്കണം. പലരും വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ മാർക്കറ്റിൽ. പല ടൈപ്പ് കച്ചവടക്കാരുണ്ട്. കാരണം തട്ടിപ്പില്ലാത്ത ഒരു ഇൻഡസ്ട്രി പോലും നമ്മുടെ നാട്ടിലില്ല. ഏത് ഇൻഡസ്ട്രി എടുത്തു പോയിക്കഴിഞ്ഞാലും അതിലൊക്കെ തട്ടിപ്പാണ്. അത് പച്ചക്കറി മുതൽ എന്താ പറയുക, ഇറച്ചിയിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും എന്തിലും തട്ടിപ്പാണ്. അപ്പം ഇതിനെതിരെ എന്തായാലും ഒരു നടപടി നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അപ്പം ഏതായാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ ശക്തമായിട്ട് നിയമപരമായിട്ട് ഞാൻ അതിനെതിരെ പോരാടാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്. എനിക്ക് നിങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്കിതിന് ആവശ്യമുള്ളൂ. കാരണം വേറൊരു സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല. എനിക്ക് നിയമപരമായിട്ടുള്ള സപ്പോർട്ട് വേണം. അതിന് കുറേ അഡ്വക്കേറ്റ്സ് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ലീഗലായിട്ടുള്ള സപ്പോർട്ട് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷമുണ്ട്. പല പല ആളുകളും നമ്മൾ ആ മുമ്പത്തെ വീഡിയോയ്ക്ക് പോസിറ്റീവ് കമൻസ് ഇട്ടിട്ടുണ്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏതായാലും ഈ വിഷയത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മളെ കണ്ടൻറ്റും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.